ഇതിപ്പോ കേരളത്തിലെ കോൺഗ്രസിലായതുകൊണ്ട് ഇവിടെങ്ങും വലിയൊരു വാർത്തയല്ല ഈ തമ്മിലടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ഇതുപോലെ പാർട്ടിക്കുള്ളിൽ MLA മാരോ മുതിർന്ന നേതാക്കന്മാരോ സമാന്തര പ്രവർത്തനം നടത്തിയാൽ അതിന് കടുത്ത വിമത നീക്കം എന്ന തരത്തിൽ വാർത്ത വരുന്നത്. ഇവിടെ പക്ഷെ തലക്കെട്ടുകൾ സതീശനും സുധാകരനും തമ്മിലടി എന്ന പേരിൽ മാത്രമാണ്. ഇപ്പോൾ കോൺഗ്രസിന് ഭരണഘടനയൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോഴും പണ്ടേ ഉണ്ടെങ്കിലും അതൊക്കെ മാറാല പിടിച്ച് കിടക്കരുത്രേ. നേതാക്കളൊക്കെ വിസ്മരിച്ച ഭരണഘടന എന്നൊരെണ്ണം ഇപ്പോഴും ഉണ്ടെന്ന് കെ മുരളീധരനാണ് സഹികെട്ട് പരിഹാസത്തോടെ മറ്റു നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം ആശാൻ വേറെ പണിയൊന്നുമില്ല, രാഷ്ട്രീയ വനവാസത്തിലാണ്. കോൺഗ്രസിനെ നയിക്കേണ്ടത് KPCC അധ്യക്ഷനും UDFന്റെ മേൽനോട്ടം പ്രതിപക്ഷ നേതാവിനും എന്നതാണ് കോൺഗ്രസിന്റെ ഭരണഘടനയെന്ന് കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നു. നേതാക്കളുടെ പരസ്യ പോരിന്റെ സാഹചര്യത്തിൽ ഇക്കാര്യം താൻ വീണ്ടും ഓർമ്മിപ്പിക്കേണ്ട ഗതികേടിലാണെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സുധാകരൻ നീക്കണമെന്ന് വീണ്ടും വീണ്ടും ശക്തമായി ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവും കൂടൽ. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദൈനംദിന പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് സതീശന്റെ കടുത്ത തീരുമാനം. എന്നാൽ തന്റെ അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ തനിക്കറിയാമെന്ന മുന്നറിയിപ്പാണ് സുധാകരൻ വീണ്ടും വീണ്ടും പ്രതിപക്ഷ നേതാവിന് നൽകുന്നത്. ഇതിനിടെ ഒരു വാർത്ത കൂടി കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ മുട്ടനാടുകളെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായയുടെ കഥ ഓർമ്മ വരും. അതെ, ഇരുവരും തമ്മിലുള്ള തർക്കത്തിൽ മുതലെടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇതാ വരുന്നത്രേ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ KC വേണുഗോപാൽ. അപ്പോൾ പിന്നെ പൂരം പൊടിപൂരമായി മാറുമെന്നതിൽ ഒരു സംശയമില്ല. ഇപ്പോഴത്തെ പോലെ സുധാകരൻ സതീശൻ ഫൈറ്റിൽ തൽക്കാലം ഇടപെടേണ്ട എന്ന തന്ത്രപരമായ നിലപാടാണ് പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമാരും. തികച്ചും തന്ത്രപരമായ ഒരു തീരുമാനം. VD സതീശൻ സുധാകരൻ തർക്കത്തിൽ ഹൈക്കമാൻഡ് ഇടപെടേണ്ടതില്ലെന്ന് ആ വിഷയം പാർട്ടിക്കുള്ളിൽ തന്നെ തീർക്കട്ടെ എന്നാണ് MK രാഘവന്റെ നിലപാട്. വിവാദങ്ങൾ തെറ്റിദ്ധാരണ മൂലമാണ്, അതൊക്കെ പറഞ്ഞ് പരിഹരിക്കാമെന്നാണ് മുതിർന്ന നേതാവ് രാജ്മോഹൻ ഉണ്ണിത്തന്റെ പ്രതികരണം. എന്തായാലും ഉണ്ണിത്തന്റെ കൂടി അറിവുണ്ടായിരുന്ന ആ കൂടോത്രം ഏറ്റു എന്ന് തന്നെ വേണം കാണാൻ. പാർട്ടിക്കുള്ളിൽ വാർത്തകൾ ചോർത്തുന്നത് ഇരുട്ടിന്റെ സന്ധതികളാണെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. ഇനി പറയാം, സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ പറയുകയും ചെയ്യും. അപ്പോൾ മുരളീധരൻ ഓർപ്പിക്കും കോൺഗ്രസിന്റെ അച്ചടക്ക പുസ്തകത്തെ പറ്റി. ഇരുട്ടിന്റെ സന്ധതികൾ എന്ന് കെ മുരളീധരൻ പറഞ്ഞതിന് കാര്യമുണ്ട്. മുരളീധരൻ തെരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് തന്റെ വോട്ടിന്റെ കണക്കവിടെ, താൻ ചെലവാക്കിയ തുകയുടെ കണക്കവിടെ എന്ന് പൊട്ടിത്തെറിച്ചതുവരെ വാർത്തയായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ മുരളീധരൻ വിളിച്ചുണ്ടുന്നത് VD സതീശനിലേക്കാണ്. വാർത്ത ചോർത്തിയത് VD സതീശനാണ് കൂട്ടരമാണെന്നാണ് ഇപ്പോഴും കെ മുരളീധരനും കെ സുധാകരനും ഒക്കെ വളരെ ഉറച്ച് വിശ്വസിക്കുന്നതും പുറത്തു പറയുന്നതും. വയനാട് ക്യാമ്പിലെ തീരുമാനങ്ങളും ചോർത്തിയത് സതീശനാണെന്ന് ആരോപണം ഉയരുമ്പോൾ യോഗത്തിലെ വിവരങ്ങൾ ചോർത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നാണ് സതീശന്റെ വെല്ലുവിളി. സുധാകരനാണ് വെല്ലുവിളിച്ചത്. തനിക്കെതിരെയുള്ള വിമർശനം വാർത്തയാക്കിയതിൽ തനിക്ക് അതൃപ്തിയുണ്ടെന്നാണ് സതീശൻ പറഞ്ഞത്. വാർത്ത വന്നാലും ഇല്ലെങ്കിലും സതീശൻ കണ്ടോൺമെന്റ് ഹൗസിൽ ഇരുന്നോണം KPCCയുടെ അധികാരത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, കൈകടത്തിയാൽ നിയന്ത്രിക്കുമെന്നാണ് സുധാകരന്റെ മുന്നറിയിപ്പ്. സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുന്നുവെന്നാണ് സുധാകരൻ വിഭാഗത്തിന്റെ തുടക്കം തൊട്ടുള്ള പരാതി. വയനാട് തീരുമാനങ്ങളുടെ വാർത്ത ചോർത്തിയത് സതീശൻ തന്നെയാണെന്നും നേതാക്കൾ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു. ഹൈക്കമാൻഡ് തീരുമാനം പറയാതെ ഇനി മിഷൻ 2025 യോഗങ്ങളിൽ ഒന്നിലും പങ്കെടുക്കില്ല എന്ന നിലപാടിലാണ് സതീശൻ ഇപ്പോൾ. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഒരു ഗ്യാപ്പ് എടുക്കണമെന്ന് സതീശൻ ഏതാണ്ടൊക്കെ തീരുമാനിച്ചു ഉറച്ചിരിക്കുന്നത്. സതീശൻ ഗ്യാപ്പ് എടുത്താലും ഇല്ലെങ്കിലും അത് തനിക്കൊരു പ്രശ്നമേ അല്ലെന്നാണ് കെ സുധാകരന്റെ നിലപാട്. എന്തായാലും തന്റെ അധികാരത്തിൽ പാർട്ടി പ്രസിഡന്റായി താൻ ഇരിക്കുന്നിടത്തോളം കാലം തന്റെ അധികാരത്തിൽ കൈകടത്താൻ ഇനി പ്രതിപക്ഷ നേതാവല്ല UDF കൺവീനർ വന്നാലും താൻ പരസ്യമേ എതിർക്കും, അതിനെ നിയന്ത്രിക്കും, അച്ചടക്ക നടപടിയെടുക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കെ സുധാകരൻ വളരെ വ്യക്തമായി തന്റെ സന്ദേശ മെസ്സഞ്ചർമാർ വഴി നൽകിയിരിക്കുന്ന എതിർ ഗ്രൂപ്പിന് നൽകിയിരിക്കുന്ന ആ സന്ദേശം.